ഹായ്, എല്ലാവർക്കും രസമുക്കുളയുടെ ഓണാശംസകൾ. ഇന്നത്തെ നമ്മുടെ ഓണർ റെസിപ്പി പാലട പ്രഥമനാണ്. ഈ പാലട പായസം നല്ല ടേസ്റ്റുള്ള പായസമാണെങ്കിലും നമ്മൾ എപ്പോഴൊന്നും ഉണ്ടാക്കാത്തൊരു പായസമാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു 3-4 മണിക്കൂർ നിന്ന് കുറുക്കിയിട്ടൊക്കെ ഉണ്ടാക്കേണ്ട ഒരു റെസിപ്പി ആയതുകൊണ്ട് അത്ര പെട്ടെന്ന് ഈ സദ്യക്കൊക്കെ ഇത്രയും സമയം നമുക്ക് പായസത്തിന് വേണ്ടി മാത്രം കളയണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിൽ വളരെ സിമ്പിളായിട്ട് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു പാലട പായസമാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റിൽ, ശരിക്കും പെർഫെക്റ്റ് ടേസ്റ്റിലാണ് ഈ പാലട പായസം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടയാണ് ആദ്യം സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നല്ലോണം കനം കുറഞ്ഞ അട നോക്കിയിട്ട് സെലക്ട് ചെയ്യണം. പാക്കറ്റിൻ്റെ പുറത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അടയുടെ തിക്നെസ്. അപ്പോൾ നന്നായിട്ട് കനം കുറഞ്ഞതാകുമ്പോൾ നമുക്ക് പായസം നല്ല ടേസ്റ്റി ആയിട്ട്, ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. കട്ടി കൂടുന്നതാണ് ഒരു പ്രശ്നം എല്ലാവരുടെയും. അപ്പോൾ അടയ്ക്ക് കട്ടി കൂടാതെ ശ്രദ്ധിക്കുക. അപ്പോൾ അട വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 ലിറ്റർ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് അട നേരിട്ട് ഇട്ട് കൊടുക്കുക. കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ അട ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഇളക്കിയാൽ മതി. ഇനി ഒരു 3/4 മണിക്കൂർ ഈ അട അങ്ങനെ അനക്കാതെ വെക്കണം. അടച്ച് വെക്കാൻ പാടില്ല, അനക്കാതെ തുറന്ന് വെക്കുക. പിന്നെ ഒരു 2 ലിറ്റർ പാല്, തിളപ്പിച്ച പാലാണ് കുക്കറിൽ എടുത്തിട്ടുണ്ട്. ഇനി ഈ പാലിലേക്ക് ചേർക്കാൻ വേണ്ടി നമുക്ക് പഞ്ചസാര കുറച്ച് കാരമലൈസ് ചെയ്തെടുക്കാനുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഈ പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഫുൾ ഫ്ലെയിമിൽ വെക്കുക ആദ്യം തന്നെ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ചൂടായിട്ട് വരട്ടെ. അതുവരയ്ക്ക് ഫുൾ ഫ്ലെയിമിൽ നമ്മൾ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. പഞ്ചസാര വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ല. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായി കാരമലൈസ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കിയിട്ടൊന്ന് നന്നായി കട്ടയായിട്ട് വരുന്ന ഒരു പരിവായാകുമ്പോൾ നമുക്കൊന്ന് തീ കുറച്ച് കൊടുക്കാം. അപ്പോൾ ആ പഞ്ചസാര കുറച്ചിങ്ങനെ കട്ടയായിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. അതങ്ങനെ നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കളറ് മാറി വരുന്നത് കാണാം. ഒരു ഡാർക്ക് ബ്രൗൺ കളറിലേക്കാണ് പഞ്ചസാര ആവേണ്ടത്. ഒരു റെഡൊക്കെ ആയി, ഇനി ഡാർക്ക് ബ്രൗൺ, ഒരു കറുപ്പ് വരയ്ക്ക് എത്താൻ പാടില്ല. ഡാർക്ക് ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഓഫ് ചെയ്തിട്ട് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. പാലിന് നല്ലൊരു കളറ്, ഈ പായസത്തിന് നല്ലൊരു പിങ്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കാരമലൈസ് ചെയ്ത ഷുഗർ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പാലിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കാം. പാലിപ്പോൾ വെറുതെ തിളപ്പിച്ച പാലാണ്, അത് അടുപ്പത്ത് വെച്ച് പിന്നെയും ഗ്യാസ് ഓണാക്കിയിട്ടൊന്നുമില്ല, അങ്ങനെ വെറുതെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ്. അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ ഇനി പാലിലേക്ക് അടുത്ത് ചേർക്കാൻ പോകുന്ന പഞ്ചസാരയാണ്, 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം 3 ടേബിൾ സ്പൂൺ കാരമലൈസ്ഡ് ഷുഗറും പിന്നെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി പഞ്ചസാരയൊന്ന് യോജിപ്പിക്കണം. എന്നിട്ട് കുക്കർ അടച്ചതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓണാക്കാൻ പാടുള്ളൂ. കുക്കർ അടച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചെറുതായി വിസിൽ വരാറാവുന്നതോടുകൂടിയിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് 1 മണിക്കൂർ ഒന്ന് പാൽ വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ദാ 3/4 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അട ഏകദേശം കുക്കായി, ഒരുവിധം നന്നായി കുക്കായിട്ടുണ്ട്. ഇതൊരു സ്റ്റെയിനറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കണം. ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്നുകൂടി കഴുകിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം വെറുതെ അടയുടെ മേലെ കൂടെ ഒന്ന് ഒഴിച്ചാൽ മതി. ഒരു ചെറിയ ചെറിയ തരികളുണ്ടെങ്കിൽ പായസത്തിൽ കിടന്ന് നന്നായി കൊഴുക്കാതിരിക്കാൻ വേണ്ടിയാണ് നന്നായി കഴുകിയെടുക്കണം. 1 കപ്പ് വെള്ളം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഏകദേശം ഒന്ന് ക്ലീൻ ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുമ്പോൾ നല്ല പാകത്തിനായി കിട്ടും. അടയൊക്കെ ഇപ്പോൾ നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുക്കർ 1 മണിക്കൂറായി നമ്മൾ വെച്ചിട്ടൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ അത് ഏകദേശം പകുതിയോളം പാൽ വറ്റിയിട്ടുണ്ട്, ഒരു കളറൊക്കെ മാറി. ഇനി ഈ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് പാലിൽ പാട കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പാട ഒന്ന് മാറ്റി കൊടുക്കണം. ഇപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്കാണ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പാട കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ പാട മാറ്റി കൊടുക്കണം. പിന്നെ ഈ പാല് നമുക്കൊരു വേറൊരു ഓട്ടുരുളിയിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പായസം വയ്ക്കുന്ന പാത്രത്തിലേക്കോ ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അട ചേർക്കുകയാണ്. പിന്നെ പായസം ശരിക്കും ഉരുളിയിൽ വയ്ക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. ഈ പാലടയൊക്കെ
ഇനിയിപ്പോൾ ഉരുളി ഇല്ലെങ്കിൽ നമുക്ക് ചീനച്ചട്ടിയിലും വേണമെങ്കിൽ കുറച്ച് വലിയ പാത്രത്തിലൊക്കെ ഉണ്ടാക്കാം. അട ചേർത്ത് നന്നായി ഒന്ന് ഒരു അരമണിക്കൂർ, കറക്റ്റ് അരമണിക്കൂർ നന്നായി തിളപ്പിച്ചെടുക്കണം. ഈ അടയിലേക്ക് ഈ പായസത്തിൻ്റെ മധുരമൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് ഒന്നും കൂടി ഒന്ന് അതിൽ കിടന്നൊന്ന് യോജിച്ച് വരാനുണ്ട്. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇനി പായസം നമുക്ക് കുറുക്കിയെടുക്കാൻ. അടുത്ത് നിന്ന് ഒരു അരമണിക്കൂർ നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി വരുമ്പോൾ തന്നെ ഒരു ഏകദേശം അരമണിക്കൂറായി കഴിഞ്ഞാൽ തന്നെ പായസം നന്നായിട്ട് കുറഞ്ഞ് ഏകദേശം ഒരു കുറച്ചുകൂടി ഒരു വറ്റിയിട്ട് എല്ലാം നന്നായി പിടിച്ചിട്ടുണ്ടാവും. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ പായസം ഒന്നുകൂടി കളറൊക്കെ ആയി, കുറച്ചുകൂടി പകുതിയോളം ഒന്നുകൂടി കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഒരു ദോശ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയാണ്, നല്ലോണം കുറുകിയിട്ടല്ല, ദോശ മാവിൻ്റെ ആ കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. അത്ര ശരിക്കും ആവണ്ടു. ഇനിയിപ്പോൾ ഈ പായസത്തിനൊരു ഒരു ലൈറ്റ് മധുരമേ ഉള്ളൂ. എത്ര വേണമെങ്കിൽ കഴിക്കാം ഈ ഒരു മധുരത്തിൽ. പക്ഷെ നമുക്ക് കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് പൗഡേർഡ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഒരു കാൽ കപ്പ് ഷുഗർ എടുത്തിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഒരു മുക്കാൽ കപ്പ് പൗഡർ ഉണ്ട്, ഷുഗർ പൗഡർ, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് മധുരം കിട്ടും. നേരിട്ട് ഷുഗർ ഒരിക്കലും ചേർക്കാൻ പാടില്ല. നേരിട്ട് ചേർക്കുമ്പോൾ പായസം ഒന്നുകൂടി വെള്ളം രൂപത്തിലേക്ക് വരും. അപ്പോൾ ഈ പൗഡർ ഷുഗർ ആകുമ്പോൾ വെള്ളമൊന്നും ഒട്ടും കൂടില്ല. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്നുകൂടി നന്നായിട്ട് തിളച്ച് വന്ന് അപ്പോൾ അതാ കറക്റ്റായിട്ടുണ്ട് പായസം. നല്ലോണം അടയിലൊക്കെ പിടിച്ച് മധുരമൊക്കെ പിടിച്ചിട്ട് ഒരു സദ്യക്കൊക്കെ നമ്മൾ പാലട കഴിക്കുന്ന അതേ ടേസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇത്ര ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി തീ ഓഫ് ചെയ്തിടാം. ഇത്രയും നമുക്ക് പായസം കുറുകേണ്ട ആവശ്യമുള്ളൂ. ഈ സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മളൊരു വാഴയിലുണ്ട് ഈ പായസം ഒന്ന് അടച്ചു വെക്കണം. അപ്പോൾ ഒരു ഈ ഇലയുടെയും ബട്ടറിൻ്റെയൊക്കെ ഒരു സ്മെല്ലൊക്കെ കൂടി ഭയങ്കര ഒരു ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇതാ നമുക്ക് കാണാം, കുറച്ചൊന്ന് കുറുകി പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ലൂസാക്കേണ്ടതാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് പാല് ചേർക്കാം. അപ്പോൾ പാലിന് മധുരത്തിന് വേണ്ടി ഇതേപോലെ പൗഡർ ഷുഗർ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ വേണമെങ്കിൽ. ഇപ്പോൾ ഇതാ പാകത്തിന് കുറുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ശരിക്കും ഈ പായസം ശരിക്കും പിറ്റേ ദിവസത്തേക്ക് ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ പിങ്ക് പാലട. ഓക്കെ, ബൈ.